ജിയോ ബേബി അവതരിപ്പിക്കുന്ന പുതിയ ആന്തോളജി ചിത്രം ഫ്രീഡം ഫൈറ്റ്. ലക്ഷക്കണക്കിന് പ്രൊഫൈൽസ്, മലയാളിയുടെ നമ്പർ വൺ ചോയ്സ് കേരള മാട്രിമോണി. നിരവധി പേരുടെ കൈവിരലുകളിൽ കുടുങ്ങിയ ചൈനീസ് മോതിരങ്ങൾ ഉപയോഗിച്ച് മാല നിർമ്മിച്ചിരിക്കുകയാണ് മലപ്പുറം ജില്ലാ ആസ്ഥാനത്തെ അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ. ചൈനീസ് സ്റ്റീൽ മോതിരങ്ങൾ ധരിക്കുന്നതിനെതിരെ ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് ഉദ്യോഗസ്ഥർ ഒരു മാല നിർമ്മിച്ചത്. ഈ അടുത്ത കാലത്തായി മലപ്പുറം ജില്ലാ ആസ്ഥാനത്തെ അഗ്നിശമന സേന ഓഫീസിൽ കൈവിരലിൽ ചൈനീസ് മോതിരം കുടുങ്ങി എത്തിയവരുടെ വിരലിൽ നിന്ന് മുറിച്ചെടുത്ത മോതിരങ്ങൾ ഉപയോഗിച്ചാണ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മാല നിർമ്മിച്ചിരിക്കുന്നത്. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി ആളുകളുടെ കൈവിരലിൽ നിന്നാണ് ഈ അടുത്ത കാലത്തായി ഇത്തരം ചൈനീസ് മോതിരങ്ങൾ മുറിച്ചെടുത്തതെന്ന് മലപ്പുറം ഫയർ സ്റ്റേഷൻ ഓഫീസർ എം അബ്ദുൽ കഫൂർ പറയുന്നു. ഇത്തരം ചൈനീസ് മോതിരങ്ങൾ ധരിച്ച് അത് കയ്യിൽ കുടുങ്ങി തുടർച്ചയായി ഊരാൻ ബുദ്ധിമുട്ടിയ ഫയർ സ്റ്റേഷനിലേക്ക് വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രത്യേകിച്ച് ചെറുപ്രായക്കാരെ ആളുകളാണ് ഇത്തരം മോതിരങ്ങൾ കൂടി നമ്മുടെ ഫയർ സ്റ്റേഷനിലേക്ക് വരുന്ന സ്ഥിരമായി വരുന്ന ഒരു സാഹചര്യം നിലവിലുള്ളത്. അങ്ങനെയുള്ളവരോട് നമുക്ക് പറയാനുള്ളത്, ഇത്തരം ചൈനീസ് മോതിരങ്ങൾ നിങ്ങൾ ഒരു വിനോദത്തിനോ ഒരു സന്തോഷത്തിനോ വേണ്ടി പോലും അണിയരുത്. ഇതിന് പ്രത്യേകത, ഇത് സാധാരണ കട്ടർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റ് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വെച്ചൊന്നും പെട്ടെന്ന് മുടിക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. വളരെ ഹാർഡാണ്. മാത്രമല്ല, കയ്യിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ കൈയുടെ ആ തൊലി പോലും, വിരലിൻ്റെ തൊലി പോലും പോകുന്ന സാഹചര്യമുണ്ട്. ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള ചൈനീസ് മോതിരങ്ങൾ ധരിക്കാതിരിക്കുക. അങ്ങനെ ഏതെങ്കിലും ആളുകൾ ധരിച്ചത് നിലവിലുണ്ടെങ്കിൽ അത് നിങ്ങൾ ഊരി മാറ്റി നല്ലത് ധരിക്കുക എന്നുള്ളത് തന്നെയാണ് അറിയിക്കാനുള്ളത്. അതേപോലെ ഇത്തരം കുടുങ്ങിയ സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള ഫയർ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അവരത് വളരെ പെട്ടെന്ന് തന്നെ ഊരി മാറ്റിത്തരും. ഇപ്പോൾ ഇത്തരം മോതിരങ്ങൾ ധരിച്ച ആളുകൾ അത് കുടുങ്ങട്ടെ എന്നിട്ട് ഫയർ സ്റ്റേഷനിലേക്ക് പോകാമെന്ന് ചിന്തിക്കരുത്. വളരെ അപകടകാരിയാണ് ഈ ഇത്തരം മോതിരങ്ങൾ. ദയവ് ചെയ്ത് ഇപ്പോൾ തന്നെ ഇത്തരം ചൈനീസ് മോതിരങ്ങൾ ഊരി മാറ്റുക. നിസ്സാര തുകയ്ക്ക് ലഭിക്കുന്ന ഇത്തരം മോതിരങ്ങൾ ആളുകൾ കൈവിരലിൽ വാങ്ങി ഇടുന്നുണ്ട്. പിന്നീട് ഇത് കയ്യിൽ നിന്ന് ഊരി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിന് കഴിയാതെ വരുന്നു. തുടർന്ന് വെളിച്ചെണ്ണയും സോപ്പും ഉൾപ്പെടെ ഉപയോഗിച്ച് മോതിരം കയ്യിൽ നിന്ന് ഊരി മാറ്റാൻ ശ്രമം നടത്തുമെങ്കിലും പലപ്പോഴും പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നീട് ആശുപത്രികളിലും ആഭരണ നിർമ്മാതാക്കളെയും സമീപിക്കും. അവിടെ നിന്ന് ഇത് ഊരിയെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഫയർ സ്റ്റേഷനെ സമീപിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിമാസം ഇത്തരത്തിലുള്ള 20 കേസുകളാണ് മലപ്പുറം ഫയർ സ്റ്റേഷനിൽ എത്തുന്നത്. കൈവിരലിൽ കുടുങ്ങിയ മോതിരമെടുക്കാൻ പറ്റാത്ത വേദനയോടെ പുലർച്ചെ സമയങ്ങളിൽ പോലും കുട്ടികളും മുതിർന്നവരും മലപ്പുറം ഫയർ സ്റ്റേഷനിൽ എത്താറുണ്ട്. ഇതിനൊരു പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിൽ മാല നിർമ്മിച്ച് ബോധവൽക്കരണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം മോതിരങ്ങൾ കൈവിരലിൽ ഇടുമ്പോൾ സൂക്ഷിക്കണമെന്നും വലിയ അപകടങ്ങൾക്ക് ഇത് ഇടയാക്കുമെന്നും മലപ്പുറം ഫയർ സ്റ്റേഷൻ ഓഫീസർ എം അബ്ദുൽ ഖഫൂർ വ്യക്തമാക്കി. ജിയോ ബേബി അവതരിപ്പിക്കുന്ന പുതിയ ആന്തോളജി ചിത്രം ഫ്രീഡം ഫൈറ്റ്. ലക്ഷക്കണക്കിന് പ്രൊഫൈൽസ്, മലയാളിയുടെ നമ്പർ വൺ ചോയ്സ് കേരള മാട്രിമോണി.